ഏത് അധികാരസ്ഥാനത്തിന് മേലെയാണ് നിയമമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഗവർണർക്കൊരു താക്കീതാണ്. നിയമമാണ് സുപ്രീം, അത് കാണാനാകാത്ത നിർഭാഗ്യകരമായ നിലപാടാണ് ഗവർണറിൽ നിന്നുണ്ടായത്. ഗവർണറുടെ സുരക്ഷ CRPFന് കൈമാറിയെന്നത് വിചിത്രമാണ്. ഗവർണർ ആഗ്രഹിക്കുന്ന രീതിയിൽ CRPFന് ഇവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമോ? CRPFനെ കേരളം കാണാത്തതല്ല. അവർക്ക് കേസെടുക്കാനോ നേരിട്ടിറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാനോ കഴിയുമോ? നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥതയുണ്ട്, ജനാധിപത്യ കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് മാത്രം പോകാൻ കഴിയുമോ? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറുടെ നിലപാടെടുത്ത് അവർക്ക് നടപ്പാക്കാനാകുമോ എന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ ചോദ്യം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ ചോദ്യങ്ങൾ ചോദിച്ചത് പിണറായി വിജയനല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സംസ്ഥാനത്തിൻ്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സുരക്ഷ ലഭിക്കുന്ന സ്ഥാനത്താണ് ഗവർണർ ഇരിക്കുന്നത്. ആ സുരക്ഷ വേണ്ട എന്ന് പറഞ്ഞ് മറ്റേത് സുരക്ഷയിലേക്കാണ് അദ്ദേഹം പോകുന്നത്? കേരളത്തിൽ കേന്ദ്ര സുരക്ഷയുള്ള ചിലർ RSSകാരാണ്. ആ പട്ടികയിൽ ആരിഫ് മുഹമ്മദ് ഖാനും പെട്ടു. ഗവർണർ എന്ന നിലയിൽ പ്രത്യേക സ്ഥാനവും പദവിയും ഉപയോഗിച്ച് നേടിയ സുരക്ഷയിൽ നിന്ന് മാറി ചില RSSകാർക്ക് കേന്ദ്രമൊരുക്കിയ സുരക്ഷാ സൗകര്യത്തിൻ്റെ കൂട്ടിൽ ഒതുങ്ങാനാണ് അദ്ദേഹം തയ്യാറായത്. അതുകൊണ്ട് എന്ത് പ്രത്യേക മേന്മ കിട്ടുമെന്ന് അറിയില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വയം വിവേകം കാണിക്കുക പ്രധാനമാണ്. അത് സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതല്ല, അനുഭവത്തിലൂടെ ആർജിക്കേണ്ടതാണ്. അത് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ജീവിത കാലയളവിൽ ഇതേവരെ ആർജിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് തോന്നുന്നത്. ഉന്നത പദവിയിലുള്ള ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഇതിൽ എല്ലാത്തിനുമോ ഏതെങ്കിലും ചിലതിനുമോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അധികാരസ്ഥാനത്തിരിക്കുന്നവർ ആരായാലും അവർക്ക് നേരെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയരാം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിറങ്ങി എന്താണ് ഈ പ്രതിഷേധക്കാരെ പോലീസ് ചെയ്യുന്നതെന്ന് നോക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? കേരളത്തിലോ രാജ്യത്തോ ഏതെങ്കിലും ഒരു അധികാരസ്ഥാനത്തുള്ളയാൾ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഗവർണറുടെ പ്രവൃത്തി സുരക്ഷാ നടപടികൾക്ക് വിരുദ്ധമാണ്. യാത്രാ സൗകര്യം ഒരുക്കലാണ് പോലീസിൻ്റെ ചുമതല. പ്രതിഷേധത്തിന് വരുന്നവരെ പോലീസ് തടയും. നിയമ നടപടികളുണ്ടെങ്കിൽ സ്വീകരിക്കും. അത് താൻ പറയുന്നത് പോലെ സ്വീകരിക്കണം, FIR തന്നെ കാണിക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും സംഭവസ്ഥലത്ത് ഇറങ്ങി സമരം നടത്തുമോ? നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ ഗവർണർക്ക് സമയമില്ല. 1.5 മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് എന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. യഥാർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ത് പറ്റി? നമ്മൾ ചിന്തിക്കണം. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത്യാവശ്യമായി ഒരു മെഡിക്കൽ ചെക്കപ്പ് അദ്ദേഹം നടത്തണം. കാരണം മുൻപ് പല ഗവർണർമാരും ഇവിടെ ഇരുന്നിട്ടുണ്ട്, അവരാരും ഇങ്ങനെ പ്രവർത്തിച്ചതായി കണ്ടിട്ടില്ല. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുണ്ട്, ഒരിടത്തും ഒരു ഗവർണർമാരും ഇങ്ങനെ പ്രവർത്തിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇദ്ദേഹം ആരാ? ഗവർണർ തന്നെയല്ലേ? മിക്കവാറും ഇങ്ങനെ പോയാൽ അദ്ദേഹത്തെ ചില ആശുപത്രി സെല്ലിൽ പോയി കാണേണ്ടി വരും. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെയോ പാർട്ടികളെയോ കണ്ടിട്ടില്ലല്ലോ. അവരുടെ വായി പൂട്ടിവെച്ചിരിക്കുകയാണ്. ഗോദ്റേജ് പൂട്ടിട്ട് പൂട്ടിയേക്കുവാണെന്നാണ് തോന്നുന്നത്. കഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പറയാം?